ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിതിയാസ് ഫുഡ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ, ലോക മുസ്ലിം ജനത ഉറ്റുനോക്കുന്ന പരിശുദ്ധമായ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനമായ അറഫ സംഗമം നടക്കുന്ന അറഫയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഉച്ച സമയക്കാവുമ്പം നല്ല വെയിലായതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഒന്ന് ആറി നമ്മൾ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. റൂമിൽ നിന്നൊരു 20 മിനിറ്റ് യാത്രയുണ്ട് അറഫയിലേക്ക്. ഇപ്പോൾ നമ്മൾ അറഫയിലോട്ട് കയറാൻ പോവാണ്. ആ മഞ്ഞ കളറിൽ കാണുന്ന, ദൂരെ കാണുന്ന ആ ബോർഡുകളാണ് അറഫയുടെ അതിർത്തി എന്ന് പറയുന്നത്. അത് അറഫയുടെ എല്ലാ സൈഡിലും ഇതേപോലെ മഞ്ഞ കളറിലെ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അറഫ സ്റ്റാർട്ട് ഹിയർ, അറഫ എൻഡ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഹാജിമാർക്ക് വളരെ എളുപ്പത്തിൽ അറഫയുടെ അതിർത്തികൾ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ അറഫയുടെ ഉള്ളിൽ കടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ എത്തിച്ചേർന്നത് ജബൽ റഹ്മ എന്ന കുന്നിൻ്റെ അടുത്താണ്. അറഫയിലെ തന്നെ ഒരു ചെറിയ കുന്നാണ്, 70 മീറ്റർ മാത്രം ഉയരമുള്ള ചെറിയൊരു കുന്നാണ് ജബൽ റഹ്മ എന്ന് പറയുന്നത്. ഈ പുണ്യഭൂമിയായ അറഫയും ജബലു റഹ്മയൊക്കെ സന്ദർശിക്കാനായിട്ട് ഇഷ്ടംപോലെ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഇപ്പോൾ വൈകുന്നേര സമയമായതുകൊണ്ടാണ് ഇവിടെ ഇത്രയ്ക്ക് തിരക്ക് കുറവ്. ഹജ്ജ് കഴിഞ്ഞുള്ള ബാക്കി മാസങ്ങളെല്ലാം ഈ പുണ്യഭൂമിയായ അറഫയും അതിലെ ജബലു റഹ്മയും പള്ളികളെല്ലാം സന്ദർശിക്കാനുള്ള അനുമതി ഇവിടെ വരുന്ന ഉംറ തീർത്ഥാടകർക്കും ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ജബൽ റഹ്മ ഹോസ്പിറ്റൽ. ഇത് ഹജ്ജിൻ്റെ സമയത്ത് മാത്രമേ തുറന്ന് പ്രവർത്തനമുള്ളൂ. നമ്മളിപ്പം ജബൽ റഹ്മയിലോട്ട് നടക്കുകയാണ്. ആ കാണുന്ന ചെറിയ കുന്നാണ് ജബൽ റഹ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജബൽ റഹ്മ എന്ന കുന്ന്. ഇതിൻ്റെ മുകളിൽ ഒരു പില്ലർ പോലെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ കുന്ന് നമുക്ക് കണ്ടറിയാം, വലിയ വലിയ പാറകൾ കൊണ്ടുള്ള, പാറക്കൂട്ടങ്ങൾ കൊണ്ടുള്ള ഒരു കുന്നാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. നേരത്തെ ഇവിടെ വരുമ്പോൾ ഈ സ്റ്റെപ്പുകൾ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് താഴെ ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഒട്ടകപ്പുറത്ത് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ആൾക്കാരെ എത്തിച്ചിരുന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അതൊന്നും കണ്ടില്ല. ജബലു റഹ്മ എന്ന വാക്കിൻ്റെ അർത്ഥം കരുണയുടെ പർവ്വതം എന്നാണ്. ആദി നബി അലൈഹിസ്സലമയും ഹവ്വ ബീവിയും പാപം ചെയ്തത് നിമിത്തം അവരെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഭൂമിയിലെത്തിപ്പെട്ട അവർ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് എത്തിച്ചേർന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുകയുണ്ടായി. അത് ഈ ജബൽ റഹ്മയിൽ വച്ചിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വച്ചിട്ടാണ് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തതും. ഹജ്ജിൻ്റെ അറഫ സംഗമ ദിവസം ഈ കുന്നും ഈ കുന്നിൻ്റെ താഴ്വരകളെല്ലാം തന്നെ നിറയെ ഹാജിമാരെയും കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്താണെന്ന് വെച്ചാൽ, ആ കാണുന്ന ആ ഒരു പില്ലർ, ആ ഒരു തൂണ് മാത്രമേ ഇതിൻ്റെ മുകളിലുള്ളൂ, വേറെ ഒന്നും തന്നെ ഇല്ല. ആ തൂണിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്ന ആളുകൾ അതിനെ തൊട്ടുമുത്തലും അതിൻ്റെ ചോട്ടിൽ നിസ്കാരമൊക്കെ ഉണ്ട്, അതൊന്നും പാടില്ലെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കാരണം ഈ വരുന്ന ആളുകൾ അതെന്തോ വിശിഷ്ട വസ്തുവായി കണ്ടിട്ടാണ് അവരതിനെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിസ്കരിക്കലും അതിൻ്റെ തൊട്ടുമുത്തലൊക്കെ. പക്ഷേ മുസ്ലിം മതവിശ്വാസ പ്രകാരം അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്നുണ്ട്. ദുആ ചെയ്യുന്നതും അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ എന്നുണ്ട്. അപ്പം എന്നാലും ഇങ്ങനെയൊക്കെ എഴുതി വച്ചാലും ഇവിടെ വരുന്ന ആളുകളിൽ കുറച്ച് പേരൊക്കെ ഇപ്പോഴും അവിടെ നിസ്കരിക്കും, അതിനെ തൊട്ടുമുത്തുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വിശാലമായ അറഫ മൈതാനം. പരിശുദ്ധ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനമായ അറഫ സംഗമം നടക്കുന്നത് ഇവിടെ വച്ചാണ്.
അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിവ് എന്നാണ്. മിനയിൽ നിന്ന് ദുൽഹജ്ജ് 9 അറഫയിലെത്തുന്ന വിശ്വാസികൾ അന്നേ ദിവസം മുഴുവനും ഇവിടെ കഴിച്ചുകൂട്ടുന്നു. ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിച്ചതിന് ശേഷം അന്നേ ദിവസത്തെ വളരെ പ്രാധാന്യമേറിയ കുത്തുബയും കഴിഞ്ഞ് സൂര്യാസ്തമയത്തോടുകൂടി ഹാജിമാർ മുസ്തലിഫയിലോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് എന്നാൽ അറഫയാണ്. അതായത് ഹജ്ജ് ഏത് ഒരാളും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നുവോ അന്നേ ദിവസം അറഫയിലെത്തിയില്ലെങ്കിൽ, അറഫയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം അഥവാ കുത്തുബത്തുൽ വിദാ നടന്നത് ഇവിടെ വച്ചിട്ടാണ്. മുസ്ലിം മതവിശ്വാസ പ്രകാരം ഏറ്റവും മഹത്വമേറിയ രാത്രി എന്നറിയപ്പെടുന്നത് ലൈലത്തുൽ ഖദ്റാണ്. അതേപോലെ തന്നെ ഏറ്റവും മഹത്വമേറിയ പകൽ എന്നറിയപ്പെടുന്നത് അറഫ ദിനത്തിലെ പകലാണ്. ഈ ദിവസം മുഴുവനും ഹാജിമാര് അള്ളാഹുവിനോട് തങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനും തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് അവയുടെ സഫലീകരണത്തിനുമായിട്ട് ഈ ദിവസം മുഴുവനും അറഫയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. അപ്പം ഈ ജബൽ റഹ്മയുടെ മുകളിൽ ഇത്രയൊക്കെ കാണാനുള്ളൂ. പിന്നെ ഇവിടെ വന്നാൽ ഇവിടെ ഉപജീവന മാർഗ ദിനത്തിനായിട്ട് കൊച്ചു കൊച്ച് കടകളൊന്നും പറയാൻ പറ്റത്തില്ല. ചെറിയൊരു തുണിയൊക്കെ വിരിച്ച് അതിൽ കുറച്ച് തസ്ബീം, കുറച്ച് മോതിരങ്ങൾ, അതേപോലെ തന്നെ കല്ലുകൾ ഒക്കെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവർ കുറച്ച് സാധനങ്ങൾ മാത്രമേ പുറത്തിറക്കി വച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിൽക്ക് ഞാനിത് ഫുള്ള് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ളിങ്ങനെ നിരത്തി വച്ച് തന്നതാണിത്. ആ ക്യാമറ തൂക്കിയിട്ട് നിൽക്കുന്ന ആള് നമ്മളിങ്ങനെ പൈസയ്ക്ക് ഫോട്ടോയൊക്കെ എടുത്ത് തരുമല്ലോ, അങ്ങനെ നിൽക്കുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ നമുക്ക് സൈഡിലോട്ടൊക്കെ നോക്കിയാലറിയാം നിറച്ച് ഉരുണ്ട വലിയ വലുതും ചെറുതുമായിട്ടുള്ള കല്ലുകളാണ്. നിറച്ച് ഈ കുന്ന് നിറച്ച് അതേപോലത്തെ കല്ലുകളാണ്. ഞങ്ങളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. താഴെ എത്തിയപ്പോഴ് മക്കൾക്ക് വിശക്കുക എന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു കട ഉണ്ട്, അപ്പോൾ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് മക്കൾക്ക് കൊടുത്ത്. നേരത്തെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കടകളൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും ഇതേപോലെ വലിയ വണ്ടികളിലുള്ള കച്ചവടക്കാർ, അതും 3-4 പേരൊക്കെ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ അറഫയിലെ ബാത്റൂമുകളാണ്. അതായത് നമ്മുടെ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂമുകൾ. ഈ അറഫ മൈതാനം മുഴുവനും അവർക്കുള്ള ബാത്റൂമുകളും ഒതു കൊടുക്കാൻ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയം കുറച്ച് താമസിച്ചുപോയി, എങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ പോകുന്നത് അറഫയിലെ പള്ളിയായ നമിറ മസ്ജിദിലേക്കാണ്. ഇതാണ് കേട്ടോ നമിറ മസ്ജിദ്. ഈ പള്ളിയുടെ പ്രത്യേകത എന്തെന്നാൽ, ഹജ്ജിൻ്റെ ആ അറഫ ദിവസം മാത്രമേ ഈ പള്ളി തുറക്കത്തുള്ളൂ. ബാക്കിയുള്ള ആ മാസങ്ങളെല്ലാം ഈ പള്ളി അടച്ചു തന്നെ ഇടും. ഇവിടെ നിസ്കാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഹജ്ജിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പള്ളി തുറക്കുകയുള്ളൂ. ഇത് നിർമ്മിച്ചത് 1164 അബ്ബാസിയ കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടന്ന ഉർന താഴ്വരയും അറഫയുടെ മറ്റു ഭാഗങ്ങളും ചേർന്ന് പുനർനിർമ്മിച്ചതാണ് നമിറ മസ്ജിദ്. അറഫ സംഗമ ദിവസത്തെ ളുഹർ അസർ നിസ്കാരങ്ങൾ ഈ പള്ളിയിൽ വച്ചിട്ടാണ് നടക്കുന്നത്.
ഇതൊന്ന് ചുറ്റി നടന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇത് വലിയൊരു പള്ളിയാണ്. ഇതിനകത്ത് 3.5 ലക്ഷം ആൾക്കാരെ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം ഈ മസ്ജിദിനകത്തുണ്ട്. കൂടാതെ ഇതിന് 6 മിനാരങ്ങളും 3 താഴികക്കുടങ്ങളും 10 വാതിലുകളുമുണ്ട് ഈ മസ്ജിദിന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടന്ന ഉറനാ താഴ്വര ഈ അറഫയ്ക്ക് പുറത്താണ്. അപ്പോൾ ഈ പള്ളി പണിത സമയത്ത് ആ പ്രസംഗം നടന്ന സ്ഥലവും കൂടെ കൂട്ടിയിട്ടാണ്, അതിലുൾപ്പെടുത്തിയിട്ടാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ഒരു ഭാഗം അറഫ മൈതാനത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അറഫ സംഗമ ദിവസം ഏതെങ്കിലും ഹാജിമാർ ഈ ഭാഗത്ത് ആണ് ദിവസം മുഴുവൻ ചെലവഴിക്കുന്നതെങ്കിൽ അവരുടെ ഹജ്ജ് ശരിയാവുകയില്ല. കാരണം ഹജ്ജ് ശരിയാവണമെങ്കിൽ അറഫ മൈതാനത്തിന് അകത്താണ് നമ്മൾ അറഫ സംഗമ ദിവസം മുഴുവനും കഴിച്ചു കൂട്ടേണ്ടത്. ഈ ഉറനാ താഴ്വര ഒഴികെ ബാക്കി എവിടെ വേണമെങ്കിലും ഹാജിമാർക്ക് അറഫയിൽ എവിടെ വേണമെങ്കിലും ഹാജിമാർക്ക് അറഫ സംഗമ ദിവസം നിൽക്കാവുന്നതാണ്. ഹജ്ജ് കഴിഞ്ഞാൽ ഈ പള്ളി പൂർണ്ണമായിട്ടും അടച്ചിടുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കല്ലാതെ ഈ പള്ളി തുറക്കാറില്ല. പിന്നെ ഇവിടെ ധാരാളം ആളുകൾ ഈ പള്ളി സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം, ഈ തൂണ് പോലെ കാണുന്നത്, ഞാനതിൻ്റെ അടുത്ത് നിന്ന് കാട്ടിത്തരാം. ഇതാണ് നമ്മുടെ പൈപ്പാണിത്. അതായത് ഹജ്ജിൻ്റെ സമയത്ത് ഈ ഇപ്പം ഇതിനകത്ത് പൈപ്പോ കാര്യങ്ങളോ ഒന്നും വെള്ളമൊന്നുമില്ല. ഹജ്ജിൻ്റെ സമയത്ത് ഇതിനകത്തൊക്കെ പൈപ്പ് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഹാജിമാർക്ക് വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ ഒതു കൊടുക്കാനൊക്കെ ആയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം. പിന്നെ ഈ അറഫ മൈതാനത്ത് നോക്കിയാൽ കാണാം റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെയായിട്ട് മരങ്ങൾ ധാരാളം വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അറഫ സംഗമ ദിവസം വരുന്ന ഹാജിമാർക്ക് വിശ്രമിക്കാനായിട്ട് തണൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് നട്ടുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണിതൊക്കെ. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഇവിടെ എത്തുന്ന ഹാജിമാരുടെ ഹജ്ജ് എളുപ്പവും സുഗമവുമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യമാണ് മെട്രോ സർവീസ്. ഇതുള്ളത് കൊണ്ട് ഹാജിമാരുടെ മിനയിൽ നിന്ന് അറഫയിലോട്ടും അറഫയിൽ നിന്ന് മുസ്തലിഫയിലോട്ടുമൊക്കെയുള്ള യാത്ര വളരെ സുഗമമാണ്. അങ്ങനെ അറഫയിലെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളപ്പോൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.